കലാകാരന്റെ സൃഷ്ടിപരമായ സ്വാതന്ത്ര്യം കൂടി കണക്കിലെടുത്താകും ചുരുളി സിനിമയെക്കുറിച്ച് റിപ്പോർട്ട് നൽകുകയെന്ന് ADGP പത്മകുമാർ. ഹൈക്കോടതി നിരീക്ഷണത്തിലാകും റിപ്പോർട്ട് തയ്യാറാക്കുക. ഇത് സംബന്ധിച്ച ട്രോളുകൾ കണ്ടു. പോലീസുകാർ മാന്യന്മാരും മാന്യമായ ഭാഷ ഉപയോഗിക്കുന്നവരും ആണെന്ന് പത്മകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഹൈക്കോടതിയിൽ ഒരു തൃശൂർ സ്വദേശി ഒരു വ്യക്തി ഈ പറഞ്ഞ സിനിമ OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ഹർജി കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ കൊടുത്ത പെറ്റീഷനിൽ പോലീസ് കക്ഷയില്ല, പോലീസിനെ കക്ഷയാക്കിയിരുന്നില്ല. ഹൈക്കോടതി സ്വമേധയാ ആണ് സംസ്ഥാന പോലീസ് മേധാവിയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതിൽ കക്ഷി ചേർത്തിട്ട് ഇത് ഒരു പോലീസിൻ്റെ ഒരു സമിതി പരിശോധിച്ച് ഹൈക്കോടതിക്ക് ഇതിൽ നിയമവിരുദ്ധമായിട്ടോ ഒബ്ജക്ഷബിളായിട്ടോ വല്ലതുണ്ടോ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുള്ള ആദ്യത്തെ ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊരു ആദ്യത്തെ യോഗം ഇന്ന് കൂടുന്നു. ഒരാഴ്ചക്കകം റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ സാധാരണ രീതിയിൽ സെൻസർ ബോർഡോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭാഷ പ്രയോഗത്തിൽ പ്രശ്നമുണ്ടോ എങ്കിൽ വേറെ തരത്തിലുള്ള കലാകാരന്മാരോ സംവിധായകന്മാരോ പരിശോധിക്കുക? ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും പോലീസ് ഒരു സിനിമ പരിശോധിക്കുക, അതൊരു വെല്ലുവിളിയല്ലേ? സാധാരണ രീതിയിൽ സെൻസർ ബോർഡാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇങ്ങനെ ഉത്തരവിട്ടത് എനിക്കറിയില്ല. ഹൈക്കോടതി ഉത്തരവ് വന്ന സ്ഥിതിക്ക് അതിന് അനുസരിക്കാൻ ബാധ്യസ്ഥയുണ്ട്. പക്ഷേ ഹൈക്കോടതി ഉത്തരവിൽ തന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സിനിമ എന്നതൊരു കലയാണ്, അപ്പോൾ കലാകാരൻ്റെ സ്വാതന്ത്ര്യം എന്നൊരു ആസ്പെക്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഇത് വിലയിരുത്തുമ്പോൾ അതും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കലാകാരൻ്റെ സൃഷ്ടിപരമായ സ്വാതന്ത്ര്യം അതും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് ആണ് ഒരു റിപ്പോർട്ട് തരേണ്ടത്. അതിനെക്കുറിച്ച് അതും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒബ്ജക്ഷനബിളായിട്ടുണ്ടോ എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് സിനിമ കാണുന്ന വ്യക്തിയാണ്, ഇതിനകം തന്നെ ചുരുളിയും കണ്ടു കാണും. വ്യക്തിപരമായി അതിനകത്ത് നിരോധിക്കപ്പെടുന്ന വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിന് പ്രസക്തിയില്ലല്ലോ. ഇതൊരു സമിതിയുടെ അഭിപ്രായമാണ്. സമിതി കൂടുന്നു, അതിൽ വ്യക്തിക്കൊരു പ്രസക്തിയില്ല. സമിതി കൂടി ഞങ്ങൾ സിനിമ കണ്ടതിന് ശേഷം ചർച്ച ചെയ്ത് പിന്നെ കോടതി വളരെ പ്രധാനപ്പെട്ട പല ഒബ്സർവേഷൻസും ഈ വിധിയിൽ തന്നെ പറയും. വിധി ഈ ഇടക്കാല ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. Article 19 കാര്യം പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ഇൻഡിവിജ്വൽ ലിബേർട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. അതേസമയം ഏതെങ്കിലും രീതിയിലുള്ള ഭാഷാ ശൈലി ഇന്ന ശൈലി ഉപയോഗിക്കണം എന്ന് പറയാൻ കലാകാരനോട് പറയാൻ നിയമപരമായിട്ട് പറ്റില്ല എന്നൊക്കെയുള്ള ഒബ്സർവേഷൻസ് ഈ വിധിയിൽ തന്നെ കോടതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒബ്സർവേഷൻസ് കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് കണ്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത്. ഈ OTT പ്ലാറ്റ്ഫോമിൽ ഈ പറയുന്ന സെൻസറിങ് ബാധകമല്ല എന്ന് പ്രശ്നമുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ OTT പ്ലാറ്റ്ഫോമിൽ ഈ പറയുന്ന സിനിമ പ്രദർശിപ്പിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ പറയുന്ന ഒരു നിയന്ത്രണം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ റിപ്പോർട്ടിൻ്റെ പ്രസക്തിയുണ്ടോ? ഇങ്ങനെ അതൊന്നും എൻ്റെ വിഷയമല്ലല്ലോ. ഞങ്ങൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ചില ഒബ്സർവേഷൻസ് ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒബ്ജക്ഷനബിളായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് തരാണ് വരുന്നത്. അതിൽ ബഹുമാനപ്പെട്ട കോടതി എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല. റിപ്പോർട്ട് വന്ന ശേഷം സ്കോളുകൾ വരുന്നുണ്ട്, പോലീസിൻ്റെ ഭാഷാ പ്രയോഗത്തെക്കുറിച്ച് ചില പ്രശ്നം വരുന്നുണ്ട്. പോലീസ് തന്നെ ഈ ഇങ്ങനെ സിനിമ കണ്ട അതൊക്കെ സാർ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു? ട്രോളുകളെല്ലാം എന്തിനെ പറ്റി ട്രോൾ വരാത്തത്? പോലീസൊക്കെ നല്ല ഭാഷ ഉപയോഗിക്കുന്ന വിഭാഗമാണ്. അത് വെറുതെ പരമ്പരാഗതമായി ഉള്ളൊരു തെറ്റായ സങ്കല്പമാണ്. ഞങ്ങളൊക്കെ വളരെ മാന്യന്മാരും മാന്യമായ ഭാഷ ഉപയോഗിക്കരുത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും നടത്തുക കോടതി വിധിയുടെ പശ്ചാത്തലത്തിലെന്നാണ് ADGP പറയുന്നത്.